സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന്? സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസറി. അവിനാശ്രീ. പേരൊന്നും കൂടെ പറയൂ, ക്ലിയർ ആയില്ല. അവിനാശ്രീ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, മോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നത്? ഏഴിലാണ് പഠിക്കുന്നത്. വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? ഉമ്മയുണ്ട്. ഉപ്പച്ചിയില്ലേ? ഉപ്പച്ചി ഗൾഫിലാണ്. ഓക്കെ. അനിയത്തി ഏട്ടത്തി ഒന്നും ഇല്ലേ? കല്യാണം കഴിച്ചു. താത്ത അടുത്തുണ്ടോ? അടുത്തില്ല. ഓക്കെ, അപ്പോ മോളെ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മോള് മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ആ ഓക്കെ, അന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് ഗോൾഡ് കോയിനും ട്രോഫിയും ഒക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. സംസം ജ്വല്ലേഴ്സിൽ അന്നേരം ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിയോ, ഓപ്ഷൻ ബി അംബേദ്കർ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിയോ, ഓപ്ഷൻ ബി അംബേദ്കർ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്. ഓപ്ഷൻ ബി അംബേദ്കർ. അംബേദ്കർ അതാണോ? ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ സി ആഡം സ്മിത്ത് ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസ്ന. ഓക്കെ, ഫസ്ന എവിടെ നിന്ന് വിളിക്കുന്നു? അട്ടപ്പാടിയിൽ നിന്നാണ്. ഓക്കെ, അട്ടപ്പാടിയിൽ നിന്നാണ്. മോളെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? ഇനി പത്തിലേക്കാണ്. ഞാൻ രണ്ടിലോ മൂന്നിലോ ഒക്കെ ആണെന്ന് വിചാരിച്ചു സൗണ്ട് കേട്ടപ്പോ. ഓക്കെ, മോളുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാവരും അടുത്തുണ്ടോ? എല്ലാവരും അടുത്തുണ്ടോ വീട്ടിലുള്ളവരൊക്കെ? ആരുമില്ല. മോളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? ഉമ്മ ഉണ്ട്. ഓക്കെ, അപ്പൊ മോളുടെ പേരെന്താ പറഞ്ഞേ? ഫസ്ന അല്ലേ? എഫ് എ എസ് എൻ എ. ഓക്കെ, അപ്പോ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യൻ തപാലിൽ പിൻകോഡ് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്? ഇന്ത്യൻ തപാലിൽ പിൻകോഡ് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: 1972 ഓഗസ്റ്റ് 15 മുതൽ. ഓപ്ഷൻ ബി 1973 ഓഗസ്റ്റ് 16 മുതൽ. ഓപ്ഷൻ സി 1977 ഓഗസ്റ്റ് 18 മുതൽ. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ 1972 ഓഗസ്റ്റ് 15 മുതൽ. അത് ഉറപ്പിക്കുകയാണോ?
കറക്റ്റ് ആൻസറാണ്. അതെ കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എളുപ്പമുള്ളത് ചോദിക്കാം. ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഗവർണർ, ഓപ്ഷൻ സി ധനകാര്യമന്ത്രി. ബി റിസർവ് ബാങ്ക് ഗവർണർ. അതാണോ? ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. വീണ്ടും ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഇല്ല കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. വേണമെങ്കിൽ ഒരു ചെറിയ ക്ലൂ ഒക്കെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. EMS ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി എന്നാണ്. EMS ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി എന്നാണ്. EMS നമ്പൂതിരിപ്പാട് കേരള മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ തീയതി എന്നാണ്. അതായത് 1957 ഏപ്രിലാണ്. ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി. ചെറിയ ക്ലൂ എന്ന് പറയുമ്പോ 1-നും 10-നും ഇടയിലാണ്. ആറാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഉറപ്പിക്കുകയാണോ? ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടോ. 5 കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിക്കുകയാണോ എന്ന് ചോദിച്ചത്. കുഴപ്പമില്ല മോളെ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഇല്ല, അടുത്ത പ്രാവശ്യം വിളിച്ചോളൂ, നമുക്ക് ഓക്കെ ആക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അട്ടപ്പാടി നിന്നും ഫസ്നെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ഫാത്തിമ മിൻഹ. ഫാത്തിമ മിൻഹ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു മിൻഹ? ഞാൻ മുണ്ടക്കരാട്. മുണ്ടക്കരാട്, അതെവിടെയാ സ്ഥലം? മണ്ണാർക്കാട് ഭാഗത്താണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? നയൻത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയൻ. അനിയത്തി, അനിയനും ഒക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചിലാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ മോള്? വിളിച്ചിട്ടില്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ കോട്ടപ്പാടം? പോയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോവുക, അടിപൊളി സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും മോളെ കാത്തിരിക്കുന്നത്. 3 കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്,
ഓപ്ഷൻ ബി ദാദാബായ് നവറോജി, ഓപ്ഷൻ സി വിക്രം സാറാബായ്. ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കെ കരുണാകരൻ, ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി വി എസ് അച്യുതാനന്ദൻ. ഇ എം എസ് നമ്പൂതിരിപ്പാട്. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ് വീണ്ടും. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യന് ബാക്കിയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എത്രയാണ്? ക്ലൂ എന്ന് പറയുമ്പോൾ 1990 2000 ഇടയിലാണ്. 1993 ആണോ? അറിയില്ല, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ണോ? ഉറപ്പിച്ചു. ഹലോ, 1995. അത് ഫിക്സ് ചെയ്തു. ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി. 1992 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മിൻഹ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണ്? സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ലിയ കൃഷ്ണ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു മോള്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? സ്ഥലം എവിടെയാണ്? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? നാലിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് മോളുടെ? ഓക്കെ, മോളുടെ പേര് ഒന്നുകൂടെ പറയോ? മിയ കൃഷ്ണയാണോ? ഓക്കെ, അപ്പൊ മോള് മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി സോണിയാഗാന്ധി. ഇന്ദിരാഗാന്ധി. ഉറപ്പാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഹലോ, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സി കൃഷ്ണൻ നായർ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി കെ പി കേശവ മേനോൻ. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻസ് ക്ലിയർ ആണോ? ഓപ്ഷൻ സി കെ പി കേശവ മേനോൻ. ഓപ്ഷൻ ബി കെ കേളപ്പൻ. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ ശിശുദിനം ആരുടെ ജന്മദിനമായാണ് ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, മോള് ഈ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ മോൾക്ക് സന്തോഷായില്ലേ? സംസം ജ്വല്ലേഴ്സിൽ വന്നിട്ട് മോള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു പോവാം. സംസം ജ്വല്ലേഴ്സിന്ന് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടേ പോകാവൂ കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും മിയ കൃഷ്ണയായിരുന്നു. മിയ കൃഷ്ണ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നറായിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിങ്ങിലാണ്. ആരാണ്? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അശാന. ഓക്കെ അശാന, മോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ ഓക്കെ, അപ്പൊ മോള് മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, മോളുടെ പേര് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മോള് വിന്നർ ആയിട്ടുണ്ടോ പ്രോഗ്രാമില്? വിന്നറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രീ ചിത്തിര തിരുനാൾ ഭരണമേറ്റ വർഷം ഏതാണ്? ശ്രീ ചിത്തിര തിരുനാൾ ഭരണമേറ്റ വർഷം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1933. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1933. ആയിരത്തി തൊള്ളായിരത്തി 31 ഓപ്ഷൻസിലില്ല. 1932, 36, 33. 32 ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1956, ഓപ്ഷൻ ബി 1957, ഓപ്ഷൻ സി 1959. ഉത്തരം തെറ്റിപ്പോയി. 1957 ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അശാനയായിരുന്നു. അശാനയുടെ ഈ ഒരു കോളോട് കൂടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഈ വീക്കിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.
പൊന്നുപോലൊരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.